نستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون ഏറ്റവും ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരു മാസക്കാലത്തെ പരിശീലനത്തിനൊടുവിൽ വിജയികളായി പുറത്തിറങ്ങിയിരിക്കുന്ന വിശ്വാസികളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നാം ലക്ഷ്യം വച്ചിരിക്കുന്ന അയ്യാനെന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശം എന്ന ആ ഒരു ലക്ഷ്യസാക്ഷാത്കാരം, അതിനുള്ള പ്രതീക്ഷയുടെയും ആത്മഹർഷത്തിന്റെയും പ്രകടനമാണ് അള്ളാഹു അക്ബർ എന്ന തക്ബീറിലൂടെ നാം മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. വിശ്വാസികളെ, നാം നേടിയിട്ടുള്ള ഭക്തിയും മനഃശുദ്ധിയും സൂക്ഷിച്ചു വെക്കണം. ഇനി നാം നേരിടുന്നത് ഒരു പരീക്ഷണ കാലമാണ്, പ്രതികൂലമായ സാഹചര്യങ്ങളാണ്. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മെ പേപ്പിക്കുവാനും നശിപ്പിക്കുവാനും ഇബ്ലീസ് എന്ന ഒരു പിശാച് പുതിയ പുതിയ തന്ത്രങ്ങളുമായി നമ്മെ സമീപിക്കുമ്പോൾ അവയെ നേരിടാൻ, അവരെ തോൽപ്പിക്കുവാൻ നോമ്പെന്ന പരിച നാം നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ വെട്ടികളെ തടയുവാൻ നമ്മുടെ പരിചക്ക് കനം കുറയാൻ പാടില്ല, കരുത്ത് കുറയാൻ പാടില്ല. അസൗമുജുന്ന എന്ന നേടിയ ആ ഒരു പരിചക്ക് ഏത് വെട്ടികളെയും ഏത് തട്ടികളെയും തടഞ്ഞു വെക്കാനുള്ള കരുത്തും പ്രാപ്തിയും ഉണ്ടാവണമെന്നതാണ് ഏറ്റവും ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ചുറ്റുഭാഗം മലീമസമാണ്, ലഹരിയുടെ അതിപ്രസരമാണ്. പുണ്യമായ ദിനങ്ങളിൽ പോലും പിടിക്കപ്പെട്ടിരിക്കുന്ന സഹോദരങ്ങളുടെ പേരുകൾ വായിക്കുമ്പോൾ ഒരൽപ്പം ലജ്ജാകരമാണ്. അത്രയും ഭീതിതമായ രീതിയിൽ സമൂഹത്തെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ലഹരി എന്നത് നാം മനസ്സിലാക്കണം. മറ്റൊരു ഭാഗത്ത് മൊബൈൽ ദുരന്തങ്ങളാണ്. യുവതി യുവാക്കൾ അതിന്റെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു വിരോധാഭാസമാണ്. മൂന്നാമതൊന്ന്, നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ പിടികൂടാൻ വേണ്ടി കാത്തിരിക്കുന്നത് ക്യാമ്പസുകളിലെ ഭൂതങ്ങളാണ്. അഥവാ ഫ്രീ സെക്സിന്റെയും സ്വതന്ത്രവാദത്തിന്റെയും പേരിൽ മതനിരാസത്തിന്റെയും ദൈവനിഷേധത്തിന്റെയും വക്കിലേക്ക് എത്തിക്കുന്ന പുതിയ പ്രവണതകളാണ് ക്യാമ്പസുകളിൽ നമ്മുടെ കുട്ടികളെ കാത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെ കൂടുതൽ ജാഗ്രതയോടുകൂടി വേണം ഓരോ വിശ്വാസിയും ഓരോ രക്ഷിതാക്കളും മുന്നോട്ട് പോകേണ്ടത്. കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട്
നാം ജാഗ്രതരാണ്. കോവിഡ് എന്ന മഹാമാരിയെ പേടിച്ചുകൊണ്ട് ആരോഗ്യ പ്രവർത്തകർ നമ്മോട് പറഞ്ഞിരിക്കുന്ന രീതിയിൽ നാം ജാഗ്രത കാണിക്കുന്നുണ്ട്. മുഖം മൂടി അണിയുന്നു, കൈകൾ സോപ്പിട്ട് കഴുകുന്നു, അകലം പാലിക്കുന്നതൊക്കെ ജാഗ്രതകളാണെങ്കിൽ ഏറ്റവും വലിയ ദുരന്തമായ നരകാഗ്നിയിലേക്ക് പതിക്കുന്നത് സൂക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മോട് ജാഗ്രത കാണിക്കുകയാണ്, പുലർത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, മനുഷ്യരെ, വിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്നും ജാഗ്രതയായി നിങ്ങൾ കാത്തിരിക്കണമെന്നതാണ്, അതിലാപതിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണമെന്നതാണ് അല്ലാഹു പറയുന്നത്. അതിലേക്കുള്ള അതിർവരമ്പുകളായി നിശ്ചയിച്ചിട്ടുള്ള വരമ്പുകളെ ബോധിക്കാൻ പാടില്ല. തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖറബൂഹ, അല്ലാഹു വെച്ചിരിക്കുന്ന അതിർവരമ്പുകളെ ബോധിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ പറയുകയാണ്, നമ്മോട് ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, ഇസ്ലാം നാം ഉദ്ദേശിക്കുന്ന, നാം മനസ്സിലാക്കിയിട്ടുള്ള, നാം അനുശാസിക്കുന്ന ഈ മതം പ്രായോഗികമായ മതമാണ്, സമന്വയത്തിന്റെ മതമാണ്, സമാധാനത്തിന്റെ മതമാണ്. ഇസ്ലാമിന്റെ കൽപ്പനകൾ ഓരോന്ന് പരിശോധിച്ചു നോക്കിയാലും അതിൽ നിരോധനങ്ങൾ പരിശോധിച്ചു നോക്കിയാലും ഈ സമൂഹത്തിന് നന്മയല്ലാതെ ഒരിക്കലും ദുരന്തമായ ഒരു കൽപ്പന പോലുമില്ല. തീർച്ചയായും നന്മകൾ മാത്രമാണ്, സമാധാനം മാത്രമാണ്. ജീവിക്കുവാൻ വേണ്ടിയാണ് അല്ലാഹു നിർദ്ദേശിക്കുന്നത്. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിറസൂൽ ഇദാ ദആകും ലിമാ യുഹയ്യികും. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനും റസൂലിനും ഉത്തരം ചെയ്യുക, അല്ലാഹുവിനും റസൂലിനും ഉത്തരം ചെയ്യുക. ഇദാ ദആകും ലിമാ യുഹയ്യികും, അവൻ നിങ്ങളെ ക്ഷണിക്കുന്നത്, പ്രവാചകൻ നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങളെ ജീവിപ്പിക്കുവാൻ വേണ്ടിയാണ്, ദുരന്തമുണ്ടാക്കാനല്ല, ഉപദ്രവിക്കാനല്ല, നിങ്ങളെ ജീവിപ്പിക്കുവാൻ വേണ്ടിയാണെന്നുള്ള ഈ വാക്യം നാം മനസ്സിലാക്കണം. അലോസോക്ക് സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ കൽപ്പനകൾ എവിടെയാണ് ദുരന്തമായി മാറുന്നത്? ആർക്കാണ് പ്രയാസമുള്ളത്? കച്ചവടത്തിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാൻ പാടില്ല. വൈലില്ലിൽ മുത്തഫീൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശമാണെന്ന ഈ ഒരു തത്വം വാണിജ്യരംഗത്തെ സംശുദ്ധിയാണ്, വാണിജ്യരംഗത്തുള്ള സമാധാനമാണെങ്കിൽ വലാത്ത കറബുസിന, വ്യഭിചാരത്തെ കുറഞ്ഞ അടുക്കാൻ പാടില്ല എന്നുള്ള ഈ കൽപ്പന നിരോധനം കുടുംബരംഗത്തുള്ള സന്തോഷമാണ്, സമാധാനമാണ്. ഇങ്ങനെ ഓരോ രംഗത്തും ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബ് വൽ ഇസ്ലാം റിജ്സു മിൻ അബിൽ ശൈത്താൻ, കള്ളും ചൂതുമൊക്കെയും ഹറാമാണെന്ന് പറയുമ്പോ അത് സാമ്പത്തിക രംഗത്തുള്ള ചൂഷണത്തിനെതിരെ ശബ്ദിക്കുകയാണ്. റിബ പലിശയെ കുറിച്ച് പറയുമ്പോ അഹല്ലല്ലാഹുൽ ബൈ അവ ഹറമ റിബ, അല്ലാഹു കച്ചവടത്തെ ഹലാലാക്കുകയും പലിശയെ ഹറാമാക്കുകയും ചെയ്തെന്ന കൽപ്പന നാം മനസ്സിലാക്കുക. ഇത് സാമ്പത്തിക ശുദ്ധീകരണമാണ്. ഇങ്ങനെ പരിശുദ്ധ ഇസ്ലാമിന്റെ തത്വങ്ങൾ ഓരോന്നും, അതിന്റെ കൽപ്പനകൾ ഓരോന്നും, നിരോധനങ്ങൾ ഓരോന്നും കൃത്യമായ രീതിയിൽ പാലിക്കുകയാണെങ്കിൽ സമാധാനമാണ്, സാമൂഹിക സുരക്ഷയാണ്, കുടുംബ സുരക്ഷയാണ്, സാമ്പത്തിക സുരക്ഷയാണെന്ന് നാം തിരിച്ചറിയുക. പ്രിയമുള്ളവരെ, ഇത് മനസ്സിലാക്കാത്തതിന്റെ പേരിലാണ് സമൂഹം അകലുന്നത്. ഇത് മനസ്സിലാക്കാത്തതിന്റെ പേരിലാണ് നമ്മുടെ കുട്ടികൾ ലിബറലിസത്തിന്റെ പേരിൽ പിന്നാലെ പോകുന്നത്. നാം തിരിച്ചറിയണം. ഖേദകരമായ ഒരു അവസ്ഥയാണ്. ചിലർ മനസ്സിലാക്കിയിട്ടും കണ്ണട ചിരുട്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. വലിയ വായിൽ വർത്തമാനം പറയുന്ന ചില ആളുകൾ പരിശുദ്ധ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അവഹേളിക്കുവാൻ ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ നമുക്ക് അവരോട് സഹതാപമേ ഉള്ളൂ. പരിശുദ്ധ ഇസ്ലാം ഊതിക്കെടുത്താൻ ശ്രമിച്ചാൽ കെടുന്ന വിളക്കല്ല, പ്രകാശമല്ല. അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, സ്വന്തം നാവുകളെ കൊണ്ടും വായകളെ കൊണ്ടും ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നവരെ നിങ്ങൾ ആലോചിക്കുക. അള്ളാഹു പറയുന്നു, യുരീദൂന, അവർ ഉദ്ദേശിക്കുന്നത് വായകൾ കൊണ്ട് ഊതിക്കെടുത്താൻ ശ്രമിക്കാനാണ്, പക്ഷേ വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ, കാഫിറുകൾ വരുത്താലും മുശ്രിക്കുകൾ വരുത്താലും ഈ ഒരു പ്രകാശം പൂർത്തമാക്കുകയും ചെയ്യും, പൂർണ്ണമാവുക തന്നെ ചെയ്യുമെന്ന അള്ളാഹുവിന്റെ കൽപ്പന. എത്ര വലിയ വായിൽ വർത്തമാനം പറഞ്ഞാലും മുസ്ലിങ്ങളെയും ഇസ്ലാമിക സ്ഥാപനങ്ങളെയും ഒക്കെയും അഭാസിച്ചാലും അത് കെട്ടുപോകുന്ന പ്രകാശമല്ല, ഖിയാമത്ത് നാളോളം പ്രകാശിക്കുന്ന പ്രകാശമാണ്. ഇന്നും ജലിച്ചുകൊണ്ടിരിക്കുന്നു. തമിഴ്നാട്ടിലെ ഒരു സഹോദരിയുടെ ചിത്രം വായിച്ചില്ലേ? തമിഴ്നാട്ടിലെ ഒരു സഹോദരി ഈ വെളിച്ചം സ്വീകരിച്ച് കബാലത്ത് തവാഫ് ചെയ്തപ്പോ അവർ പറഞ്ഞ വാക്കെന്താണ്? മുസ്ലിങ്ങളെ, നിങ്ങളുടെ കയ്യിലുള്ള വേദഗ്രന്ഥത്തെ മറച്ചു വെക്കാൻ പാടില്ല, അത് വെളിച്ചം വിതരുന്ന ഗ്രന്ഥമാണ്, അതുകൊണ്ട് മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞ ആ വാക്കുകൾ ഇന്നും പ്രസക്തമാണ്. വിശ്വാസികളെ നമ്മൾ ആലോചിക്കുക, വിശുദ്ധ ഖുർആൻ ഇന്നും പ്രകാശം ചൊരിഞ്ഞു കൊണ്ടിരിക്കുന്നു, ആ പ്രകാശം കെടുത്താൻ പാടില്ല. സ്വീകരിച്ചുകൊണ്ടിരിക്കുക. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ,
ഏത് പ്രയാസങ്ങളെയും ദൂരീകരിക്കുവാൻ നമ്മുടെ മനസ്സിൽ ആ ഒരു വിശ്വാസത്തിന്റെ വെളിച്ചം, ആ ഒരു ചരിത്രം, അല്ലെങ്കിൽ ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുക. ചരിത്രം വായിച്ചു നോക്കൂ, എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ അവരവരുടെ മനസ്സിലിട്ടിരിക്കുന്ന ഈ വിശുദ്ധ ഖുർആന്റെ വെളിച്ചമാണ്. പൊള്ളുന്ന വെളിച്ച പൊള്ളുന്ന വെയിലിൽ നഗ്നരായിട്ട് മലർത്തിക്കെടുത്തുകയും പിടിച്ചു വലിക്കുകയും ചെയ്ത ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണത്തിൽ നിന്നും അഹദ് എന്ന ഉച്ചാരണമുണ്ടായത് ശരീരം മുഴുക്ക പൊള്ളിയിട്ടും മനസ്സ് പൊള്ളാതെ, മനസ്സ് വേദനിക്കാതെ അഹദ് അഹദ് എന്ന് പറയാൻ ബിലാൽ റളിയല്ലാഹുവിനെ പ്രേരിപ്പിച്ചത് വിശുദ്ധ ഖുർആന്റെ വാക്യങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദാണ്. ഹുദൈബ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിലേക്ക് ശത്രുക്കളുടെ അമ്പുകൾ ചീറിപ്പാഞ്ഞപ്പോ ഹൃദയം തുളച്ച് കരയപ്പെടും. അദ്ദേഹത്തിന്റെ മനസ്സ് പതറാതെ, ഈമാനിൽ പുറലേൽക്കാതെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ വെളിച്ചമാണ്. വിശ്വാസികളെ, നമുക്ക് നേരിടുന്ന ഏത് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നേരിടാൻ, തരണം ചെയ്യാൻ ഈ വിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കുക. ഏത് പ്രതിസന്ധികളെയും തേരാൻ തരണം ഉണ്ടാവും. കാരണം എന്താണ്? ഖുർആൻ പറഞ്ഞിരിക്കുന്നത് ലവ് അൻസലനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറായിതഹു ഖാശിയം മുതസദ്ദിഅം മിൻ ഖശിയത്തില്ലാ. ഈ ഖുർആൻ എങ്ങാനും ഒരു പർവ്വത ശിഖരത്തിന് മുമ്പിൽ ഇറങ്ങുകയാണെങ്കിൽ പർവ്വതം തരിപ്പണമായി പോകുമെന്നാണ്. അത്രമാത്രം ഭയാനകരമായ ഖുർആനിന്റെ ആശയങ്ങളാണ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഏത് പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ കഴിയും, പിടിച്ചു നിൽക്കാൻ കഴിയും. അതുകൊണ്ട് വിശ്വാസികളായി നാം പ്രത്യേകിച്ച് മനസ്സിലാക്കുകയും വിശുദ്ധ ഇസ്ലാമിനെയും ഈമാനിന്റെ ആശയങ്ങളെയും മുറുകെ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന് മാത്രമാണ് ഉണർത്തുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. മുഅ്മിനീങ്ങളെ, ഒരല്പം വേദനയോട് കൂടി പറയട്ടെ. പരിശീലനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും പരസ്പരം പഴിചാരാനും അപഹസിക്കുവാനുമുള്ള ഒരു നേരമായി കഴിഞ്ഞ ദിവസം നാം ചിലരെങ്കിലും ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, ദുഃഖകരമാണ്. ഒരു ഗവേഷണ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ പെരുന്നാളുകൾ വ്യത്യസ്തമായതിന്റെ പേരിൽ പരസ്പരം പോരടിക്കുന്ന, സോഷ്യൽ മീഡിയകളിൽ അപഹസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥ, ഒരു സാഹചര്യം കാണുകയുണ്ടായി. ഖേദകരമാണ്. പരിശുദ്ധമായ മനസ്സിന്റെ ഉടമകളായി പുറത്തിറങ്ങുമ്പോഴേക്കും ഒരു പരീക്ഷണം വന്നപ്പോഴേക്കും പിടിച്ചു നിൽക്കാനാവാതെ മനസ്സുകൾ ബലീനസമായി കൊണ്ടിരിക്കുന്ന ദുരവസ്ഥ ഉണ്ടാവരുത്. 11 മാസക്കാലത്തേക്ക് നാം തെരഞ്ഞെടുത്തു വെച്ചിരിക്കുന്ന ഈമാനാണ്. ഇൻഷാല്ലാ ആയുസുണ്ടെങ്കിൽ അടുത്ത 11 മാസം കഴിഞ്ഞ് റമദാനിലേക്ക് വരുമ്പോഴേക്കും അതുവരേക്കും കാത്തു സൂക്ഷിക്കേണ്ടത് ഈമാനും കരുത്തും വിശ്വാസ വിശുദ്ധിയും. അത് കെട്ടുപോകാതെ സൂക്ഷിക്കണം, ചോർന്നു പോവാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നാം ചെയ്തിരിക്കുന്ന നന്മകളെല്ലാം തുടരുക, ഒന്നും അവസാനിപ്പിക്കാറായിട്ടില്ല. നാം മത്സരിച്ചവരാണ്. ഖിയാമുല്ലൈലിന്റെ രാത്രികളിൽ ഉറക്കമൊഴിഞ്ഞുകൊണ്ട് നമസ്കരിച്ചവരാണ്, ആരാധിച്ചവരാണ്, നോമ്പുതുറകൾക്ക് വേണ്ടിയിട്ട് മത്സരിച്ചവരാണ്, അധ്വാനിച്ച പണം മറ്റുള്ളവർക്ക് ചെലവഴിക്കാൻ ആവേശം കാണിച്ചവരാണ്. ഖുർആന്റെ ഓത്തിലും മത്സരത്തിലും അതുപോലെ പഠനത്തിലുമൊക്കെയും ആവേശം കാണിച്ചവരാണെങ്കിൽ ആ ഒരു നന്മകൾ ഒന്നും അവസാനിപ്പിക്കാറായിട്ടില്ല. മനുഷ്യ ഉപകാരപ്രദമായ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നേറിക്കൊണ്ട് നബിസല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നെറ്റിത്തടത്തിൽ വിയർപ്പ് ഗണങ്ങളോടുകൂടി മരിക്കുവാൻ ശ്രമിക്കുക എന്നതാണ് ഈദിന്റെ സന്ദേശമായി നാം സ്വീകരിക്കേണ്ടത്. നാം നന്മകൾ തുടരുക. പ്രത്യേകമായ ഒരു കാലത്തേക്ക് മാത്രമായിട്ടല്ല, എല്ലാ കാലങ്ങളിലും അതിന്റെ തോത് കുറവാണെങ്കിലും എല്ലാവരുടെ നന്മകളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാൻ നാം ശ്രമിക്കുക. വിശ്വാസികളെ, ഈ പെരുന്നാൾ ദിവസം പുണ്യമായ ദിവസമാണ്, നോമ്പ് പോലെ തന്നെയും പുണ്യമായ ദിവസമാണ്, ബർക്കത്തുള്ള ദിവസമാണ്, പ്രാർത്ഥന സ്വീകരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ഈ ഒരു ദിവസം അനാവശ്യമായി കളഞ്ഞു പോകരുത്, മോശമായ രീതിയിൽ പെരുമാറാൻ പാടില്ല, അനുവദിക്കാത്ത രീതിയിൽ ആഘോഷങ്ങൾ ഉണ്ടാവാൻ പാടില്ല. മറിച്ച് പരിധിക്കുള്ളിലുള്ള എല്ലാവിധ ആഘോഷങ്ങളോടുകൂടി സന്തോഷകരമായി നാം കഴിച്ചു കൂടുക, പ്രാർത്ഥനയോട് കഴിയുക, കുടുംബങ്ങളെ സന്ദർശിക്കുക, സൗഹൃദങ്ങളെ പുതുക്കുക, സ്നേഹബന്ധങ്ങൾ പുതുക്കുകയും ചെയ്തുകൊണ്ട് ഈ ഒരു ദിവസത്തെ പുണ്യമാക്കുവാൻ നാം ശ്രമിക്കണം. അതിരുവിടാത്ത രീതിയിലുള്ള ആഘോഷങ്ങളിൽ നിങ്ങൾ സഹകരിക്കണമെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നാം നോട്ടിരിക്കുന്ന എല്ലാ നോമ്പുകളെയും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ അധ്വാനിച്ചിരിക്കുന്ന എല്ലാ അധ്വാനങ്ങളും ഈ പരിപൂർണമായ അമൽ സ്വാലിഹാത്തുകൾ അതിനെ സ്വീകരിക്കണം. അല്ലാഹുവേ, നമ്മൾ ചെയ്തിരിക്കുന്ന ദാനകർമ്മങ്ങൾ
ഓതിയിരിക്കുന്ന ഖുർആൻ പാരായണങ്ങൾ, അതുപോലെ സഹായിച്ചിരിക്കുന്ന സഹായങ്ങളെല്ലാം നീ സ്വീകരിക്കേണ്ട അല്ലാഹുവെ. അല്ലാഹുവെ, പരലോകത്ത് ഷഫീ അലി അസ്ഹാബി എന്ന് പറഞ്ഞ ഖുർആൻ നോമ്പൊക്കെയും നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട അല്ലാഹുവെ. അള്ളാഹുവെ, ഞങ്ങൾ മരണപ്പെട്ടുപോയ നമ്മളെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, നമ്മളെ ഉസ്താദന്മാർ, ബിനാദന്മാർ, ബന്ധുക്കൾ, മിത്രങ്ങളെല്ലാം അള്ളാഹുവെ ഇവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണം അള്ളാഹുവെ. അവരെയും നമ്മെയും സ്വർഗത്തിലാക്കണേ അള്ളാഹുവെ. നമ്മുടെ എല്ലാ പാവങ്ങളും നീ പുറത്തു വരണേ അള്ളാഹുവെ. രോഗികളായി കഴിയുന്ന, വീട്ടിൽ കഴിയുന്ന, ആശുപത്രിയിൽ കഴിയുന്ന ഒരുപാട് സഹോദരങ്ങളുടെ റബ്ബേ, ദുആയുടെ വസീയത്ത് ചെയ്തവരും അല്ലാത്തവരുമുണ്ട് അള്ളാഹുവെ. അവരുടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് സുഖപ്പെടുത്തണ അള്ളാഹുവെ. പരിപൂർണ ആരോഗ്യത്തോടെ തിരിച്ചു വരുവാനും നമ്മോടൊപ്പം കഴിയുവാനും തൗഫീഖ് ചെയ്യണ അള്ളാഹുവെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم بالاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين برحمتك يا ارحم الراحمين. تقبل الله منا ومنكم. اللهم ارحم. ايها الشمس الغريبه.